ഒരു കോവിഡ് സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ പ്രവാസികളായിട്ടുള്ള മലയാളികളാണ് അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഒരു നിർവ്വാഹവും ഇല്ല ഇന്നലെ ഓസ്ട്രേലിയയും നമ്മളോട് അങ്ങോട്ട് ഇന്ത്യക്കാരോട് അങ്ങോട്ട് വരണ്ടാവും തരേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പലരും ഗൾഫിലേക്കൊക്കെ പോയിരുന്ന നേപ്പാൾ വഴിയും ശ്രീലങ്ക വഴിയും ഒക്കെയാണ് അത് കാലം ഇന്നലെ അത് ഇനി കാരണം അവർക്കും പേടിയാണല്ലോ എത്ര ആളുകൾ അവിടെ കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ആശങ്കയുണ്ട് അപ്പൊ മൊത്തത്തിലൊരു യാത്രാ പ്രതിസന്ധിയാണ് ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന റിപ്പോർട്ടിലേക്ക് ഓരോ ദിവസവും കുറഞ്ഞത് ഒരു രാജ്യമെങ്കിലും ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഗൾഫ് മേഖലയിലെ മലയാളികളാണ് യാത്രാ വിലക്കിന്റെ ദുരിതം കൂടുതലും അനുഭവിക്കുന്നത് കഴിഞ്ഞ വർഷം സമയം കോവിഡ് ദുരിതത്തിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രവാസികൾ എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് മടങ്ങാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് പ്രവാസികൾ നേരിടുന്നത് യാത്ര വിലക്ക് നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾ മുൻപ് ഒട്ടനവധി പ്രവാസികൾ അവധി റദ്ദാക്കി ഗൾഫിൽ തിരിച്ചെത്തി ഒരു ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റ് നിരക്ക് നൽകിയാണ് പലരും യു എ തിരിച്ചെത്തിയത് മെയ് നാല് വരെയാണ് യു ഇ എയുടെ യാത്രാവിലക്ക് മെയ് അഞ്ചു മുതലുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ശരാശരി നിരക്ക് ഒരു ലക്ഷം രൂപ എന്നാൽ യു എ വിലക്ക് നീട്ടും എന്ന ആശങ്കയുമുണ്ട് ഇപ്പോൾ കേരളത്തിൽ കുടുങ്ങിയവരിൽ പലരും ഗൾഫിൽ ചെറുതും വലുതുമായ ബിസിനസ് നടത്തുന്നവരാണ് ഗൾഫിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ബിസിനസ്സിൽ തകർച്ച സംഭവിക്കും എന്ന ആശങ്കയുണ്ട് അത് ഒട്ടനവധി ആളുകളുടെ തൊഴിൽ നഷ്ടത്തിനും കാരണമാകും നേപ്പാൾ വഴി നിരവധി പ്രവാസികൾ ഗൾഫിലേക്ക് എത്തുന്നുണ്ട് ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം നേപ്പാൾ യാത്രയ്ക്കും നിയന്ത്രണം വരികയാണ് ശ്രീലങ്ക മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ വഴി ഗൾഫിലെത്താനും പ്രവാസികൾ ശ്രമിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്